ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സൗണ്ട്, വോയിസ്, ഒളി. ഇതെല്ലാം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇതിനൊക്കെ ശബ്ദം, ശരിക്കും പറയുകയാണെങ്കിൽ ശബ്ദം, ഒച്ച, അങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാവരും ഉപയോഗിക്കുന്നത്, എല്ലാവരും പറയുന്നത്. പക്ഷെ ഇതിൻ്റെ ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കണം. ഡിഫറൻസ് മനസ്സിലാക്കാത്തതുകൊണ്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ പോലും ഈ മിസ്റ്റേക്ക് ഉണ്ടാക്കുന്നുണ്ട്. ഇത് കണ്ടുപിടിച്ച് കുട്ടികൾ വീണ്ടും വീണ്ടും, നമ്മുടെ വീട്ടിലുള്ളവരൊക്കെ വീണ്ടും വീണ്ടും ഇതിനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ സൗണ്ട് എന്ന് പറയുന്നത് കേട്ടോ, സൗണ്ട് അതെന്താണ്, ഏതിനെയാണ് സൗണ്ട് എന്ന് പറയുന്നത്? നമ്മളിപ്പോൾ സാധാരണ ഇതിൽ വീട്ടിൽ പറയുന്നൊരു കാര്യമാണ്, ആ ടി വിയുടെ സൗണ്ട് എന്ന് പറയൂ, അയാളുടെ സൗണ്ട് ശരിയല്ല, അദ്ദേഹത്തിൻ്റെ സൗണ്ട് പോരാ, അവളുടെ സൗണ്ട് ഭയങ്കര ഒച്ചണ്ട്, ഭയങ്കര സൗണ്ടാണ് അവൾക്ക് അല്ലേ, അയാളുടെ സൗണ്ട് ഇവിടെ കേൾക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ പറയും. ഒരിക്കലും ഒരു വ്യക്തിയുടെ ശബ്ദത്തിന് സൗണ്ട് എന്ന് പറയരുത്. മനസ്സിലാക്കേണ്ട പോയിന്റ്, ഒരു വ്യക്തിയുടെ ശബ്ദത്തിന് ഒരിക്കലും സൗണ്ട് എന്ന് പറയരുത്. അതുപോലെ ടി വിയുടെ സൗണ്ട് കുറയ്ക്കൂ, ടി വിയുടെ സൗണ്ട് കുറയ്ക്കൂ എന്ന് പറയരുത്, അതും തെറ്റാണ്. ഇതൊക്കെ ഉണ്ടാക്കുന്ന ആരാണ്? വീട്ടിൽ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കഴിഞ്ഞ ആളുകളാണ്. വീട്ടിൽ നമ്മുടെ അച്ഛമ്മ ഉമ്മാമ്മയൊക്കെ തന്നെ എന്ത് ചെയ്യും, സൗണ്ട് കുറയ്ക്കാൻ പറയും. അത് എന്തുകൊണ്ടാണ് പറയുന്നത് അറിയുമോ? അവർ നിങ്ങൾ പഠിപ്പിച്ചതാണ് അവരെ. ടി വി വാങ്ങി അന്ന് പറഞ്ഞതാണ്, സൗണ്ട് കുറയ്ക്കി സൗണ്ട് കൂട്ടുക എന്ന് പറഞ്ഞ് കേട്ടിട്ടാണ് നമ്മളെ വീട്ടിലെ അച്ഛമ്മയും ഉമ്മാമ്മയും ഒക്കെ പറഞ്ഞത്. അവരൊരു പക്ഷേ യൂണിവേഴ്സിറ്റിയിലൊന്നും പോയിട്ടില്ല, ഇനി അവർ മിസ്റ്റേക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ ആരും ഒന്നും പറയില്ല. അവർ സീനിയർ സിറ്റിസണാണ്, അവർ യൂണിവേഴ്സിറ്റിയിലൊന്നും പഠിക്കാൻ പോയിട്ടില്ല. അവർ BEd ഓ BEയോ MAയോ ഒന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അവർക്ക് പ്രത്യേക ഒരു ക്വാളിഫൈഡ് ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രിയോ മാസ്റ്റേഴ്സ് ഡിഗ്രിയോ ഒന്നും ഇല്ലാത്ത ആളുകളാണ്. അതുകൊണ്ട് അവരത് പറയുന്നതിന് ആരും ഒന്നും പറയില്ല. പക്ഷേ യൂണിവേഴ്സിറ്റി ഡിഗ്രി കഴിഞ്ഞ, ബാച്ചിലേഴ്സ് ഡിഗ്രി, PG ഡിഗ്രിയൊക്കെ കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ മിസ്റ്റേക്ക് ഉണ്ടാക്കി എങ്ങനെ ഉണ്ടാവും? അപ്പോൾ വീട്ടിലുള്ള കുട്ടികളും വീട്ടിലുള്ള മുതിർന്നവരും, അവർ സ്കൂളിംഗ് കൂടുതൽ നടന്നിട്ടില്ലെങ്കിലും അവരൊക്കെ ഈ മിസ്റ്റേക്ക് ഉണ്ടാക്കാനുള്ള ഉത്തരവാദി ഈ യൂണിവേഴ്സിറ്റി പോയ ആളാണ്. ടി വി വാങ്ങുന്ന അയാൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവില്ല, സൗണ്ടാണേ, പിന്നെ എന്തിനാ അങ്ങനെ പറയുന്നത്? ടി വിയുടെ സൗണ്ട് എന്ന് പറയാൻ പാടില്ല. ഒരാളുടെ ശബ്ദം അതും സൗണ്ട് എന്ന് പറയാൻ പാടില്ല. ടി വിയുടെ ശബ്ദവും സൗണ്ട് എന്ന് പറയാൻ പാടില്ല. പിന്നെ ഇതിന് രണ്ടിന് എന്ത് പറയൂ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആ കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ, മനസ്സിലായി? അവിടെ വരുന്ന ഒരു വ്യത്യാസം, ഈ സൗണ്ട് എന്താണ്, ഇനി വോയിസ്, അതുപോലെ വോളിയം. അപ്പൊ അതിൽ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, ആളുകളുടെ ശബ്ദമൊക്കെ നമ്മൾ പറയേതാണ്, വോയിസാണ്. അവരുടെ വോയിസ് ശരിയല്ല, അവരുടെ വോയിസ് ഇവിടെ കേൾക്കാം, അവന്റെ വോയിസ് ഭയങ്കര വോയിസാണ്. നിന്റെ വോയിസ് ശരിയല്ല, നിന്റെ വോയിസ് കുറച്ച് കുറയ്ക്കണം, നിങ്ങളുടെ വോയിസ് ഒരു എന്തോ പോലെ തോന്നുന്നു. അപ്പൊ ഈ വോയിസ് എന്ന് പറയാം, മനസ്സിലായില്ലേ? ഈ വോയിസ് എന്ന് പറയുന്ന സ്ഥലത്താണ് ആളുകൾ ഇത് സൗണ്ട് പറഞ്ഞ എല്ലാവരും സൗണ്ടാണ് പറയുന്നത്. ഏതുപോലെ ഫുഡ് പറയാൻ പോലെ, ഫുഡ് അടിച്ചു, ഞങ്ങൾ ഇന്നലെ അവിടെ പോയി ഫുഡ് കഴിച്ചു, ഞങ്ങൾ അവിടുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്, ഫുഡ് ഉണ്ടാക്കിയിരുന്നു. ഫുഡ് അല്ല, അതിന്റെ പ്രൊണൗൺസിയേഷൻ ഫുഡാണ്. ഇംഗ്ലീഷുകാരെ ഫുഡ് എന്ന് പറയില്ല, ഫുഡാണ്. അപ്പോൾ ആ ഒരു വ്യത്യാസം, ആ പ്രൊണൗൺസിയേഷനിലെ വ്യത്യാസം, അത് വളരെ ശ്രദ്ധിക്കുക. കാരണം പ്രൊണൗൺസിയേഷനിൽ ഒരുപാട് വ്യത്യാസമുള്ള പ്രൊണൗൺസിയേഷൻ വേർഡുകളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ നിത്യോപയോഗ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകളുടേതാണ് ഞാൻ ഈ പറയുന്നത്. മറ്റതൊക്കെ അതുമായിട്ട് ബന്ധപ്പെടുന്ന ആൾക്കാർക്കും പഠിപ്പിക്കുന്നവർക്കും അങ്ങനെ ആ ഒരു പ്രൊഫഷണലിസം കീപ്പ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടാവും, അവർക്കത് ആവശ്യം ഉണ്ടാവാം. പക്ഷെ അതല്ല, നമ്മൾ കോമൺ ലൈഫിൽ എവറിഡേ സ്പീച്ചിൽ വരുന്ന ഒരു സാധനമാണ് ഞാൻ പറയുന്നത്. ഈ ടൈപ്പ് ഓഫ് മിസ്റ്റേക്സ് ആണ് അവരുണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞൊരു കാര്യം ഇതാണ്, എന്താണ് വോയിസ്, ഒരാളുടെ ശബ്ദം എപ്പോഴും നമ്മൾ വോയിസ് എന്ന് പറയാൻ പാടില്ല. അതുകൊണ്ടാണ് നിങ്ങൾ മൊബൈൽ എടുക്കൂ, മൊബൈൽ എഴുതിക്കണം, നിങ്ങൾ എന്താ അത്, നിങ്ങളൊരു സൗണ്ട് മെസ്സേജ് വിടൂ, അങ്ങനെയാണോ മൊബൈലുള്ളത്? സൗണ്ട് മെസ്സേജ് അയക്കൂ, അങ്ങനെയാണോ മൊബൈലുള്ളത്? ആ ഞാൻ ഇന്നലെ നിനക്ക് സൗണ്ട് മെസ്സേജ് അയച്ചിരുന്നല്ലോ, അങ്ങനെയാണോ നിങ്ങൾ പറയല്? നിന്റെ സൗണ്ട് മെസ്സേജ് ഞാൻ കേട്ടു, അതാണോ പറയല്? അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്താ, ഓൾ ഓവർ ദ വേൾഡില് സൗണ്ട് എന്നല്ല അതിന് പറയുന്നതാണ് അതിൻ്റെ അർത്ഥം. ഓൾ ഓവർ ദ വേൾഡിൽ അതിന് പറയുന്ന എന്താണ്, ആളുടേത് സൗണ്ട് അല്ല വോയിസാണ്. അതുകൊണ്ടാണ് അത് വരുന്നത് വോയിസ് മെസ്സേജ്. വോയിസ് മെസ്സേജ് എന്ന് പറയാൻ കാരണതാ, അല്ലെങ്കിൽ സൗണ്ട് മെസ്സേജ് എന്നല്ല അവരെ വരിക.
മനസ്സിലായില്ലേ? അതിന്റെ ന്യായമാണ് ഞാൻ പറഞ്ഞത്, സൗണ്ട് എന്ന് പറയില്ല എന്ന് പറഞ്ഞതിന്റെ ന്യായം അതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യമാണിത്, സൗണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞ ടിവിക്ക് സൗണ്ട് കൂട്ട്, ടി വി സൗണ്ട് കുറയ്ക്ക്, റേഡിയോന്റെ സൗണ്ട് കുറയ്ക്ക്. മനസ്സിലാക്കേണ്ട കാര്യം, ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ് ഒക്കെ വോളിയാണ്, വോളിയൂം, അതിന്റെ പ്രൊണൗസേഷൻ വോളിയൂം എന്നാണ്. ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ് ഒക്കെ നിങ്ങൾ വോളിയൂം. അപ്പൊ ഒരിക്കലും എന്ത് ചെയ്യരുത്, സൗണ്ട് കുറയ്ക്കി സൗണ്ട് കൂട്ടുന്നല്ല പറഞ്ഞത്, വോളിയാണ്. ആ വോളിയം കൂട്ടുക, വോളിയം കുറയ്ക്കുക. ഇപ്പോൾ ഉദാഹരണം, നിങ്ങൾ റിമോട്ടിന്റെ മുകളിൽ നിങ്ങൾ എടുത്തു നോക്കൂ, ടി വിയുടെ റിമോട്ട് മുന്നേ എടുത്തു നോക്കൂ, അതിന് മുകളിൽ സൗണ്ട് എന്നാണോ എഴുതിയിരിക്കുന്നത്? ഏതെങ്കിലും ടി വിയുടെ റിമോട്ടിന്റെ മുകളിൽ സൗണ്ട് എന്ന് എഴുതിയിട്ടുണ്ടോ? അവിടെ എഴുതിയിരിക്കുന്നത് വോളിയം എന്നാണ്, വോളിയം പ്ലസ് വോളിയം മൈനസ്. അപ്പൊ വോളിയൂസ് നമ്മൾ പറയേണ്ടത്, ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ വോളിയാണ് പറയുന്നത്, എന്തല്ല സൗണ്ട് അല്ല. അപ്പൊ ഇനി മുതൽ വീട്ടിലുള്ള ടി വിയുടെ വോളിയം കുറയ്ക്കൂ, അങ്ങനെയാ പറയുന്നത്. ആ ടി വിയുടെ വോളിയം കുറയ്ക്കൂ, ടി വിയുടെ വോളിയം ഒന്ന് കൂട്ട്. പക്ഷെ നിങ്ങളുടെ വീട്ടിലുള്ള പ്രായം കൂടിയ ആളുകൾ പറയും, അവർ യൂണിവേഴ്സിറ്റി ഒന്നും പോയിട്ടില്ല, അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അതുകൊണ്ട് പഠിച്ച ആളുകൾ അതിലേക്ക് പോകരുത്. ഇത് കേട്ടിട്ടാണ് നമ്മുടെ ചെറിയ കുട്ടികളെ വളർന്നു വരുന്നത്. അവരും പോയിട്ട് പിന്നെ വളർന്ന് വലുതായി വരുന്ന, ആ ടി വിന്റെ സൗണ്ട് കുറയ്ക്കും, ടി വിന്റെ സൗണ്ട് കൂട്ടും എന്ന് പറയും. നിങ്ങൾ വോളിയം കൂട്ടും വോളിയം കുറയ്ക്കും എന്ന് പറയുന്ന സമയത്ത് അവരും അത് പഠിച്ചുകൊണ്ട് പറഞ്ഞോളും. ഓക്കെ, അപ്പൊ സൗണ്ട് എന്താണെന്ന് മനസ്സിലായി, വോളി എന്താണെന്ന് മനസ്സിലായി, വോയിസ് എന്താണെന്ന് മനസ്സിലായി. അപ്പൊ ഇതിൽ നമ്മൾ രണ്ട് കാര്യം പറഞ്ഞത്, ടി വിയുടെ ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ് ഒക്കെ തന്നെ വോളിയാണ് ഉപയോഗിക്കേണ്ടത്, ആളുകളുടെ ശബ്ദങ്ങളാണെങ്കിൽ അത് വോയിസ് ആണ് ഉപയോഗിക്കേണ്ടത്, സൗണ്ട് പക്ഷികളും മൃഗങ്ങളും പല ആളുകളൊക്കെ തന്നെ പക്ഷികളും മൃഗങ്ങളും അങ്ങനെയുള്ള ശബ്ദങ്ങളൊക്കെയാണ് നമ്മൾ പറയുന്നത് സൗണ്ട് എന്ന് പറയും അല്ലെ. പശുവിന്റെ അല്ലെങ്കിൽ വേറെ എവിടെ നിന്ന് കേൾക്കുന്ന ശബ്ദങ്ങളൊക്കെ അതൊക്കെ എന്താണ് സൗണ്ട് എന്ന് പറയും. അത് തന്നെ ഡിഫറെന്റ് സൗണ്ട് ഉണ്ട് കേട്ടോ, അനിമൽസിന്റെ ഒക്കെ ഡിഫറെന്റ് സൗണ്ട്സ് ഉണ്ട്. പക്ഷെ അതല്ല, പക്ഷികൾ മൃഗങ്ങൾ ഇങ്ങനെയൊക്കെ കേൾക്കുന്ന ശബ്ദത്തിനാണ് സൗണ്ട് എന്ന് പറയുന്നത്. ഇതൊന്നും അല്ലാത്തൊരു തരത്തിലുണ്ട്, എന്താ ഓരോ ഒച്ചയും പിടിയൊക്കെ ഉണ്ട്, അവിടുന്ന് എന്തെങ്കിലും വാരി വലിച്ചിടുന്ന ഒച്ചകൾ, പിടിച്ച് ചേറൊക്കെ എടുത്ത് മാറ്റി അങ്ങോട്ട് ഇട്ട് ഇങ്ങോട്ട് ഇട്ട് ഇങ്ങനെയുള്ള ഒച്ചയും പിടിയൊക്കെ കേൾക്കുകയാണ്, അതെന്താണ്, അത് നോയിസ് ആണ്. അത് ഇത് മൂന്നുമല്ല, നോയിസ് ആണ്, മനസ്സിലായോ? അതാണ് ഇന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്ന ഈ കാര്യം. ഇതുപോലെ ഇനിയും പലതുമായിട്ടുള്ള ബന്ധപ്പെട്ട വ്യത്യാസങ്ങൾ നമ്മൾ കോമൺ ആയിട്ട് അറിയേണ്ടതുണ്ട്. ആ ഒരു എപ്പിസോഡുമായിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ ഓക്കെ.